എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ പ്രളയകാലത്തിന് ശേഷം മലയാളികൾ ജീവിതത്തിലേക്ക് നീന്തി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ പണമായും ആൾ സഹായമായും സാധനങ്ങളുമായും ഒക്കെ നമ്മളുടെ അരികിലേക്ക് എത്തിയ കുറേ സ്നേഹ ഓർമ്മകളുണ്ട്, നന്മകളുണ്ട്. അതിലങ്ങ് തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്തിന്റെ പേര് മുതലെങ്കിൽ ലിസിച്ചേച്ചിയുടെ പേര് വരെയുണ്ട്. പക്ഷേ ഈ പേരുകൾക്കിടയിൽ എവിടെയോ വാശിയോടെ നാം എഴുതി വെച്ച ഒരു പേരുണ്ട്, ഓമനക്കുട്ടന്റെ പേര്. ചേർത്തല അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ പണപ്പിരിവ് നടത്തി എന്ന പേരിൽ ഒരു വലിയ കുറ്റാരോപിതനായി നമ്മുടെയൊക്കെ മുൻപിൽ നിന്ന ഓമനക്കുട്ടൻ എന്ന മനുഷ്യന്റെ മുഖം നമ്മളൊന്നും അത്ര പെട്ടെന്ന് മറക്കില്ല. ഇതൊന്നുമായിരുന്നില്ല സത്യമെന്ന് ഇന്നിപ്പോൾ തിരിച്ചറിവുണ്ടായിട്ട് പോലും പലർക്കും അദ്ദേഹത്തോട് മാപ്പ് പറയാനുള്ള ബുദ്ധിമുട്ട് കൂടി കാണുകയാണ് നമ്മൾ. ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ് ഓമനക്കുട്ടൻ എന്ന വ്യക്തിയെ അത്ര എളുപ്പത്തിൽ, അല്ലെങ്കിൽ മറു ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് കുറ്റക്കാരനാക്കുവാൻ നമുക്ക് കഴിഞ്ഞത് എന്ന് ഒരു ചോദ്യമുണ്ട്. അതിനുള്ള ചില ഉത്തരങ്ങളാണ് പറയുവാൻ പോകുന്നത്. ആദ്യം തന്നെ, ഒരു പണക്കാരൻ ഒരു പാവപ്പെട്ടവൻ, ഇവർ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിലുള്ള ആളുകൾ ഇവരെ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ ഇവരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ചും ഒരു പണക്കാരന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അത് അയാൾക്ക് സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ ഒന്നായിട്ടാണ് പലരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹായം ചെയ്യുമ്പോൾ ഒരു സൗഹൃദം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, അതൊരു പാവപ്പെട്ടവനാണെങ്കിൽ അയാളിൽ നിന്ന് നമ്മൾ ഒരു അക്നോളജ്മെന്റ് അല്ലെങ്കിൽ നന്ദിയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ള ചില ചോദ്യങ്ങൾ, ചില ധൈര്യമുള്ളവർ അത് പുറത്തും ചോദിക്കും കേട്ടോ, എന്തുകൊണ്ട് ഒരു 70 രൂപ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ അത്ര പോലും സമ്പാദിക്കാൻ അറിയാത്ത ഒരു മനുഷ്യനാണോ നിങ്ങൾ എന്നൊക്കെയുള്ള ഭയങ്കര വളിപ്പൻ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ കൊണ്ടേ കഴിയുള്ളൂ. അപ്പോൾ അത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്? അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണും ക്യാമറയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഒന്നും എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു കാലത്ത് എന്തുകൊണ്ട് ഒരാൾ പിരിവിനിറങ്ങാൻ അത്രയേറെ ധൈര്യം കാണിച്ചു എന്നൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഒരു ഓട്ടോക്കാരൻ അയാളുടെ അടുത്ത് നിന്ന് ഒരു സഹായം ചോദിച്ച് നാളേക്ക് നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരാമെന്ന് പറയുവാൻ അയാൾക്ക് ഓമനക്കുട്ടൻ എന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് കഴിയാതിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പൈസ കൊണ്ട് ചെന്നാലേ ഓട്ടോക്കാരന്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഓമനക്കുട്ടനെ പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യനറിയും. അതുകൊണ്ടാണ് പണം തിരിച്ചാണെങ്കിലും മറ്റൊരാളുടെ കയ്യിൽ നിന്നും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അയാളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് ചിന്തിക്കുവാൻ ആ മനുഷ്യന് കഴിഞ്ഞത്. പലപ്പോഴും ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ, ഏറ്റവും അധികം അവരോട് സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ തോന്നുന്നത് പ്രിവിലേജുകളുടെ നടുവിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാവില്ല. കഷ്ടപ്പാടുകളുടെ നടുവിൽ, ഇല്ലായ്മകളുടെ നടുവിൽ, ആ ബുദ്ധിമുട്ടുകളൊക്കെ ദിവസേന എന്നോണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. അതിന് ഒരുപാട് തെളിവുകളുണ്ട് കേട്ടോ. നമ്മൾ ചരിത്രത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിലും സൈക്കോളജിയിലും പറയുന്നതിനൊക്കെ ഇടയിൽ ഒരുപാട് തെളിവുകളും ഒരുപാട് കഥകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഒരു വലിയ ലക്ഷറി കാറിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് ഭയങ്കര ക്ഷമക്കുറവായിരിക്കും നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്യുന്ന സമയം അത്രയും അവിടെ കാത്തു നിൽക്കാൻ. എന്നാൽ ഒരു സാധാരണ ബസ് ഡ്രൈവറോ ഒരു സ്കൂൾ വണ്ടി ഡ്രൈവറോ ഒക്കെ ആണെങ്കിൽ അയാൾ ചിലപ്പോൾ അവിടെ കുറച്ച് സമയം വളരെ ശാന്തമായി തന്നെ കാത്തിരിക്കും, ഹോണൊന്നും അടിക്കാതെ, ബഹളമൊന്നുമില്ലാതെ. എന്താ കാരണം എന്നറിയോ? നടക്കുന്നവന്റെ ബുദ്ധിമുട്ട് അയാൾക്കറിയാം. അയാളോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെ പ്രായമായ അച്ഛനോ അമ്മയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അയാൾക്ക് ആ ഒരു ക്ഷമ വരുന്നത്. നടക്കുന്ന ഒരാളോട്, വണ്ടിയിലിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ടതിൽ കൂടുതൽ സഹാനുഭൂതിയൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ജീവിതത്തിൽ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ലാത്ത മനുഷ്യർക്കാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സഹാനുഭൂതി ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഉള്ളതിൻ്റെ ഒരു പങ്ക് ഇല്ലാത്തവന് കൊടുക്കാനും തോന്നുകയില്ല. പലപ്പോഴും നമ്മൾ മലയാളികൾ ഒരുപാട് പ്രിവിലേജസിന്റെ നടുവിൽ ജീവിക്കുന്നവരാണ്. നമ്മൾക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, നല്ല ഹോസ്പിറ്റൽസ് ഉള്ളതിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുന്ന കാര്യത്തിലൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ഈ കഴിഞ്ഞ തലമുറ തൊട്ട് ഇങ്ങോട്ടെങ്കിലും. അത്ര നല്ല ശുഭകരമായ ഒരു കാലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈവൻ ഈ കഴിഞ്ഞ പ്രളയത്തിൽ മാത്രമാണ് സാധാരണക്കാരന്റെ അല്ലാതെ, അല്ല പണക്കാരന്റെ വീട്ടിലും വലിയ മുന്നറിയിപ്പൊന്നും കൂടാതെ വെള്ളം കയറുമെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. അതും പത്തനംതിട്ടയിലും ചെങ്ങന്നൂരും തിരുവല്ലയിലും ഒക്കെ വെള്ളം കയറി ആളുകൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിലവിളിച്ചുകൊണ്ട്, തൊട്ട അയൽവക്കക്കാരന്റെ പോലും ഫോൺ നമ്പർ അറിയാതെ എന്ത് ചെയ്യണം എന്നറിയാതെ വെപ്രാളപ്പെട്ട് എങ്ങോട്ടൊക്കെയോ ഓടിപ്പാഞ്ഞും ഒരുപാട് അപകടങ്ങൾ വരുത്തിവെച്ചും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, അതുവരേക്കും ഈ പറയുന്ന ഓമനക്കുട്ടനൊക്കെ താമസിക്കുന്ന അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ വരുന്ന ആളുകളാവട്ടെ, അവർ കഴിഞ്ഞ 30 വർഷത്തിന് മേലെയായി സ്ഥിരമായ വർഷാവർഷം ഒന്നോ അതിലധികമോ പ്രളയങ്ങൾ അതിജീവിക്കുന്നവരാണ്. അതിജീവിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് അമിനിറ്റീസ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ്,
അതായത് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ടോയ്ലറ്റ്സ്, കറണ്ട് ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോലും ആഴ്ചകളോളം കഴിയേണ്ടി വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഇത്തരം പ്രളയ ജീവിതങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ദിനങ്ങൾ എന്താണെന്ന് അവർക്കാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരെക്കാളും അത് സ്വയം അനുഭവിച്ചും മറ്റുള്ളവർ അനുഭവിക്കുന്നത് കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കുറച്ചു പണം പിരിച്ചെടുത്തു, എന്ത് കാരണം കൊണ്ടാണെന്ന് പോലും ചോദിക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള അറിവില്ലായ്മ ചിലപ്പോൾ നമുക്കൊരു അനുഗ്രഹമായിരിക്കാം ഒരു പരിധിവരെ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രിവിലേജസ് നമുക്കുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം നമുക്കതൊന്നും മനസ്സിലാവാതെ ഇരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഓമനക്കുട്ടനോട് കേരളം ചെയ്തത് ഒരു നല്ല കാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം. ഒരു വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. ഉള്ളിൽ ശരി മാത്രം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ വ്യക്തമായ നിലപാടുകളും വ്യക്തമായ ധാരണകളും മറ്റുള്ളവരോടുള്ള സ്നേഹവുമൊക്കെ കൃത്യമായി മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുള്ള ഒരു മനുഷ്യനെ അല്പസമയത്തേക്കെങ്കിലും കുറ്റക്കാരനാക്കിയതിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ചുറ്റുമുള്ള മാധ്യമങ്ങൾക്കും ക്യാമറ കണ്ണുകൾക്കും ഒക്കെയും പങ്കുണ്ട്. ഓമനക്കുട്ടനോട് പറയുവാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അല്പസമയത്തേക്കെങ്കിലും നിങ്ങളുടെ മേൽ ഒരു കുറ്റം ആരോപിച്ചു തന്നുവെങ്കിൽ ആ കുറ്റത്തിന്റെ പേരിൽ മാപ്പ് ചോദിക്കാൻ കേരളം മുഴുവനും തയ്യാറാണ്. അതിനുമൊക്കെ അപ്പുറം ഈ ഒരു വലിയ തെറ്റിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ ശരിയായി തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിനുചിതമായ ഒരു മറുപടി കാലം നിങ്ങൾക്ക് തരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഏറ്റവും അത്ഭുതമുണ്ടായതും ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്തെന്നറിയാമോ? ഇത്തരം വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴുണ്ടാവുന്ന മനുഷ്യന്റെ ഒരു വലിയ സങ്കടമുണ്ടല്ലോ, ഞാനിതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊരു സങ്കടം, ആ ഒരു സങ്കടത്തിന്റെ കണിക പോലും ഓമനക്കുട്ടന്റെ വാക്കുകളിലില്ല. എനിക്ക് ഇത്ര ധൈര്യത്തോടെ ഇത്ര അഭിമാനത്തോടെ എനിക്ക് ആ ക്യാമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞത് ഞാൻ ചെയ്ത കാര്യത്തിൽ യാതൊരു തെറ്റുമില്ലായിരുന്നു എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് പറയാനുള്ള ഒരു ആർജവമുണ്ടല്ലോ, അത് ശരികൾ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ വാക്കുകളുടെ ശക്തിയാണ്. ആ ശക്തി തന്നെയാവും ഓമനക്കുട്ടനെ ഇനിയും നയിക്കുന്നത്. ആ ശക്തിയുള്ള അല്ലെങ്കിൽ അതുപോലെ മനസ്സുള്ള കുറച്ചധികം ആളുകൾ ഉള്ളുമ്പോൾ ഉള്ള ഈ കേരളത്തിനെ ഒരിക്കലും ഒരു പ്രളയത്തിനും ഒരു തീക്കും ഒന്നും വിഴുങ്ങാൻ കഴിയില്ല. ഈ വലിയ പ്രതിസന്ധി ഘട്ടവും നമ്മൾ കടന്നുപോകും, ഇനിയും ശോഭനമായ ഒരു ഭാവിയിലേക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങും. അതിനിടയിൽ ഓമനക്കുട്ടനെ പോലുള്ള ഒരുപാട് നല്ല ഹൃദയങ്ങൾ ധൈര്യവും നമുക്ക് ബലവും ഒക്കെയായി കൂടി ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഓമനക്കുട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ആൻ പാലി, നന്ദി, നമസ്കാരം.